ഗായ്സ് അങ്ങനെ നമുക്ക് അടിച്ചിരിക്കുകയാണ് ഗായ്സ് തിരിച്ചറിയാം. ഇത് പറഞ്ഞ യെസ് ഗായ്സ് ഇത് മീനിന്റെ ബിവറേജ് ആണെന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. ചൂണ്ടയില് ഇത് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചൂണ്ടയാണ്. ഗായ്സ് ഇത് നമ്മള് നമ്മുടെ മീൻ പിടുത്തക്കാരൻ മുകേഷ് ഏട്ടൻ, മുകേഷ് ഏട്ടനാണ് ഇന്ന് മീൻ പിടിക്കുന്നത്. മുകേഷ് ഏട്ടാ, നമ്മള് ഒരു അതിസാഹസികമായ അവിടെയാണ് മീൻ പിടിക്കുന്നത്. ഗായ്സ് നോക്കൂ, മുകേഷ് എങ്ങനെ മീൻ പിടിക്കുന്നു നോക്കാം. ഈ ചൂണ്ടയില് ഇത് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചൂണ്ടയാണ്, പ്രകൃതി രമണീയമായ ചൂണ്ട. അതെ, സിമ്പിൾ ആയിട്ട് എങ്ങനെ മീൻ പിടിക്കാം. കാറ്റിന്റെ അഭാവം കൊണ്ട് അവന് മീൻ പിടിക്കാൻ പറ്റുന്നില്ല. ഗായ്സ് ഓക്കെ ഓക്കെ, കട്ടിയാ ഇല്ല. ചൂണ്ട അവിടെ ഓടിയിരിക്കുന്നു ഗായ്സ്, മുകേഷിന്റെ അതി സാഹസികമായിട്ടുള്ള നോട്ടമാണ് ഗായ്സ്. നമുക്കിത് കാണാൻ പറ്റില്ല, വെളിച്ചില്ല. ഒന്നും കാണുന്നില്ല ഗായ്സ്, ഒരനക്കൂല്ലാത്തോണ്ട് നമുക്കിത് അറിയില്ല. വിദഗ്ധമായ മീൻപിടുത്തം, അതാ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഗായ്സ്. ചണ്ടി മാറ്റിയോണ്ട് ചണ്ടി കുഴിയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്, മീൻ മുകേഷിനെ പറ്റിച്ചു. വല്ലതും കിട്ടുമോ? അവിടെയൊക്കെ മീൻ കളിക്കുന്നുണ്ട് ഗായ്സ്. മുകേഷ് അത് ഗംഭീരമായിട്ട് ഇട്ടിരിക്കുകയാണ് ഗായ്സ്. നോക്കാം ഗായ്സ്, ഇതെവിടെയാണ് പെട്ടിരിക്കുന്നത്? വല്ലതും വരും നോക്കാം നമുക്ക്. വല്ലതും പിടിക്കുമോ നീ മുകേഷേ? നീ എപ്പോഴത്തെങ്കിലും എങ്ങനെയും ഇട്, ഒന്ന് ഇട്ടിട്ട് ഒന്നെങ്കിലും പിടിക്കേ. ഇതാ രണ്ട് വേട്ടക്കാരൻ്റെ ഇവിടെ. ഇതാ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള പിടിയൊക്കെയാണ് മുകേഷിന്റെ. അതാ ചൂണ്ട ഗായ്സ്, ഈ മരം ഉള്ളത് കൊണ്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല, അതിൽ വെറുതെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് പെട്ടു, അത് പെട്ടു. ഓണോ ഓണോ, റെഡി റെഡി, വരട്ടെ, ഒരു വലുത് വരട്ടെ. ഇതാ ഇതാ അതാ വലിയ മീൻ അവിടെ. ഇതിലാണ് നമ്മള് പിടിക്കാൻ പോകുന്നത്. ഇതില് പക്ഷെ എന്ത് കിട്ടും നോക്കാം. അതിർത്തി വേണ്ട, അതിർത്തി വേണ്ട, ക്ഷമ. ക്ഷമയാണ് ഏറ്റവും നല്ല ആയുധം. ഈ അവിടെ നമ്മള് ചൂണ്ട ഇട്ടിട്ടുണ്ട് ഗായ്സ്, നമുക്ക് നോക്കാം. ചൂണ്ടക്കാരൻ മുകേഷ് ചൂണ്ടത് അവിടെ ഉണ്ട് ഗായ്സ്. ചെറുതാണ് ഗായ്സ്, ഇത് നമുക്ക് അറിയില്ല എങ്ങനത്തെയാണ്, പക്ഷെ ചെറുതാണെന്നാണ് വിദഗ്ധമായ വിദഗ്ധരുടെ എന്താണ് അഭിപ്രായം. ഓക്കെ, വലുതാണെങ്കിൽ വലുത്. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് മുകേഷ്, എങ്ങനെയാണ് ചെറുതും വലുതും തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഓക്കെ, ഓ കപ്പുന്ന് പോകും. ഓക്കെ, കപ്പുന്ന് പോകും എന്നാണ് നമ്മളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, അത് അവിടെ എന്തൊക്കെയോ, അവിടെ എന്തൊക്കെയോ ഇളക്കുണ്ട്, നല്ല ഇളക്കുണ്ട്. ആ മീൻ കളിക്കുന്നുണ്ട്, നല്ല കളിമീനാണിത് ഗായ്സ്. വല്ലതും കിട്ടുമോ നോക്കാം നമുക്ക്. കുറെ നേരമായി ഇവിടെ നിൽക്കുന്നു, മീൻ നമ്മളെ പറ്റിച്ചു ഗായ്സ്. മീനിന് വയറ് നിറഞ്ഞു എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ അസംപ്ഷൻ. ഇപ്പോഴത്തെ ന്യൂസ് അതാണ്, മീനിന് വയറ് ഫുള്ളായി. ഇനിയപ്പോ വൈകുന്നേരം അല്ലേ.
ഇനി വൈകുന്നേരം ഇല്ലേ, വൈകുന്നേരത്തെ ഡിന്നർ കൊടുക്കുക. അപ്പൊ ഇപ്പൊ വേണ്ട. കടിക്കുന്നുണ്ട് ഗൈസ്, എന്തോ ഒന്ന് കടിക്കുന്നുണ്ട്. കൊണ്ടുപോവോ കിട്ടുമോ ഇല്ലയോ? ഇല്ല ഗൈസ്, ഇവൻ മണ്ടൻ, ഇവനൊരു മണ്ടൻ. മീൻ പിടുത്തക്കാരനല്ല ഇവൻ, മണ്ടൻ. എറ കാണിക്കുന്ന സാരല്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് കൊറേ നേരം ഈ മണ്ടൻ പറയണു. മീൻ ഗൈസ്, അതോ ഗൈസ് മീൻ പിടിക്കാൻ വന്ന അവിടെ നിന്ന് നമുക്ക് വേറെന്തോ കളഞ്ഞിട്ടിരിക്കുന്നു ഗൈസ്. വാവ് ഗൈസ്, ഫ്രഷ് സാധനം ഗൈസ്. ആരെ വെള്ളത്തിനുള്ളിൽ ഒളിച്ചിട്ടിരിക്കുന്നു ഗൈസ്. ഇത് യെസ് ഗൈസ്, ഇത് മീനിന്റെ ബിവറേജ് ആണെന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. ഗൈസ് യെസ് ഗൈസ്, മീനെല്ലാം ഡോസ് ആണ് ഗൈസ്. ഗൈസ് നമ്മളിവിടെ ഇതൊരു വ്യത്യസ്തമായ ചൂണ്ടിട്ടിരിക്കാണ്. എന്തോ കൊണ്ടുപോണ്ടിട്ടോ, എന്ത് സാധനം നോക്കട്ടെ. ഗൈസ് വലിയ മീൻ വന്നിരിക്കുകയാണ് ഗൈസ്. എന്തുണ്ട്? സാധനമുണ്ട്, 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 സാധനമുണ്ട്. പടക്കണ സാധനം, പടക്കണ സാധനം, പടക്കണ സാധനം. ഗൈസ് അങ്ങനെ നമുക്ക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാ കരിമീൻ, വേണ്ട സൈസ് ഉണ്ട് ഗൈസ്. വലിയ സാധനമാണ് ഗൈസ്, ഒരു അരക്കിലോ വരും. ഉണ്ണിയമ്മേ, ഉണ്ണിയമ്മേ, കുടുംബിയെ ഞാൻ പിടിച്ചു. ഉണ്ണിയമ്മേ, കുടുംബിയെ ഞാൻ പിടിച്ചു. Bye bye, Tata, goodbye, Gaya.